ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കാലാവസ്ഥയ്ക്കും മണ്ണിനും വളരെ ഇണങ്ങുന്ന ഒരു ക്ലൈംബറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ബ്രൈഡൽ ജാസ്മിൻ. നല്ല സൂര്യപ്രകാശം വേണം ഈ ചെടിക്ക്. ഒരു ദിവസത്തെ മുഴുവൻ വെയിലും ഉച്ചക്കലത്തെ കടുത്ത വെയിലും ഒരു പ്രശ്നമല്ല. സമൃദ്ധിയായി വെള്ളവും വെയിലും ഇടയ്ക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഏതെങ്കിലും ജൈവവളമോ രാസവളമോ കൊടുത്താൽ വർഷത്തിൽ എല്ലായ്പ്പോഴും നിറയെ പൂക്കുലകൾ ഉണ്ടായിരിക്കും. പേര് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു ബ്രൈഡിൻ്റെ കയ്യിലെ ബൊക്കെ പോലെയാണ് ഇതിൻ്റെ നീണ്ട പൂക്കുലകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുക. വളരെ വീക്കായ സ്റ്റെമ്മായതിനാൽ ഒരു സപ്പോർട്ട് കൊടുത്ത് കെട്ടിക്കൊടുത്ത് വേണം മുകളിലേക്ക് വളർത്താൻ. ഞാനൊരു പി വി സി പൈപ്പ് മണ്ണിൽ ഉറപ്പിച്ച് അതിൽ കെട്ടി മുകളിലേക്ക് മതിലിൻ്റെ ഹൈറ്റ് വരെ കൊണ്ടുവന്നു. പിന്നെ അത് തന്നെ മതിലിൻ്റെ അപ്പുറത്തോട്ട് വളർന്ന് റോഡിലേക്ക് വീണ് ഇപ്പുറത്തും അപ്പുറത്തും നിറയെ പൂക്കളായി നിൽക്കുന്നു. ഇപ്പോൾ നല്ല വളവും അതുപോലെ വെള്ളവും കൊടുത്താൽ വർഷത്തിൽ എപ്പോഴും നിറയെ പൂക്കുലകൾ ഉണ്ടായിരിക്കും. ഞാനിതൊരു ചെറിയ പ്ലാന്റ് 60-70 രൂപയ്ക്ക് നഴ്സറിയിൽ നിന്നൊരു ചെറിയ കവറിൽ വാങ്ങിയതാണ്. ഞാൻ ഇപ്പോൾ അത് ചട്ടിയിലല്ല, താഴെ മണ്ണിലാണ് നന്നായി താഴ്ത്തി കുഴിച്ചിട്ടിരിക്കുന്നത്. പൂക്കൾക്ക് 4-5 ദിവസത്തെ ആയുസ്സേ ഉള്ളൂ. ചില മുട്ടുകൾ വിരിഞ്ഞു വരുമ്പോഴേക്കും ആദ്യം വിരിഞ്ഞ പൂക്കൾ കൊഴിയാറായി കാണും. ഒരു 20-25 സെൻറ്റിമീറ്റർ നീളത്തിൽ നല്ല മൂത്ത തണ്ടും മുറിച്ച് മണ്ണും ചരലും നിറച്ച നല്ല കവറിൽ നട്ട് തണലത്ത് വെച്ച് 1.5 ദിവസം നനച്ചാൽ നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. കുഴിച്ചിട്ട കമ്പ് പൊടിച്ച് വന്ന് 2 മാസം കഴിഞ്ഞിട്ടേ പിന്നെ വെയിലത്തേക്ക് മാറ്റാവൂ. ഏത് മൂത്ത തണ്ടും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു കവറിൽ നട്ട് പൊടിപ്പിച്ചെടുത്തതിന് ശേഷമേ വലിയ ചട്ടിയിലേക്കോ മണ്ണിലേക്കോ വയ്ക്കാവൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ബ്രാഡൽ ജാസ്മിൻ. കാണാൻ നല്ല ഭംഗിയാണ്, എപ്പോഴും പൂവാണ്. ഞാൻ തന്ന ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബ്രൈഡൽ ജാസ്മിൻ വളർത്തണം. വീണ്ടും വേറെ ചെടിയുമായി വീണ്ടും കാണാം വരെ. ബൈ ബൈ.